എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിഡ് കാച്ചി പായ്ക്കുമായിട്ടാണ് കേട്ടോ. അതൊക്കെ പറയാൻ എനിക്ക് കാരണം പറയാൻ വേറൊരു കാരണമുണ്ട്, വേറെ ഒന്നുമല്ല. ഇത് നമ്മളൊരു ഫ്ലവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു പായ്ക്കാണ്. ഇങ്ങനെ ഒരു പായ്ക്ക് എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല. ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു പായ്ക്ക് എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്ന ഒരു പായ്ക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു ഫ്ലവറാണ്. അപ്പോൾ അത് അങ്ങാടിക്കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക, വല്ല കുളങ്ങളിലൊക്കെ പോകണം. വേറെ ഒന്നുമല്ല, നമ്മുടെ താമരപ്പൂവാണ്. താമര പൂവ് വെച്ചിട്ടുള്ളൊരു ഫേസ് പായ്ക്കാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആകാനും അതുപോലെ തന്നെ നന്നായിട്ട് നിറം വയ്ക്കാനും പാടുകൾ മായ്ക്കാനും ഒക്കെ വളരെ എഫക്റ്റീവാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണുണ്ട്. ആ ബെല്ലൈക്കണെ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താലാണ് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ പലപ്പോഴും പലരും പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ചെല്ലുന്നില്ല എന്ന്. അപ്പോൾ എന്നും 7 മണിക്ക് വൈകിട്ട് 7 PM നമ്മൾ എന്നും വീഡിയോ അപ്ലോഡ് ആക്കുന്നതാണ്. ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മളെ ചാനലൊന്ന് കയറി നോക്കിയേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ നമ്മുടെ ഈ മെയിൻ ഇൻഗ്രീഡിയൻ്റ് വേറെ ഒന്നുമല്ല, താമരപ്പൂവാണ്. അപ്പോൾ നമ്മൾ ഈ താമരപ്പൂവ് ഒരു പൂവിൻ്റെ ഇതള്, അതായത് ഒരു താമരപ്പൂവിൻ്റെ ഇതള് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇളം ചൂടുള്ള പാലിനകത്തേക്ക് നമ്മളിത് ഡിപ്പ് ചെയ്ത് വെക്കുകയാണ്. അതായത് ഈ പൂവിൻ്റെ ഇതള മുങ്ങി നിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പാലാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മളിത് 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ നേരം നമ്മളിതിങ്ങനെ വെച്ചിരിക്കണം. വെച്ചതിന് ശേഷം നമ്മളിത് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഞെരടി, അതായത് അതിൻ്റെ ആ പൂവിൻ്റെ ആ ഒരു സത്ത് മുഴുവൻ അതിനകത്തേക്ക് ആ പാലിനകത്തേക്ക് ഇറങ്ങാൻ പാകത്തിനാണ് നമ്മൾ ഈ ഞെരടി കൊടുക്കുക, അല്ലെങ്കിൽ പിഴിഞ്ഞെടുക്കുക എന്നൊക്കെ പറയും. അപ്പോൾ കയ്യിലിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കഴിഞ്ഞാൽ ഒരു സത്ത് നന്നായിട്ട് അങ്ങ് ഇറങ്ങും. അപ്പോൾ ആ ഒരു പാലാണ് നമുക്ക് വേണ്ടുന്നത്. അതായത് താമരപ്പൂവിൻ്റെ സത്ത് ഇറങ്ങിയ ആ ഒരു പാലെടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കടലമാവാണ്. അപ്പോൾ അത് നല്ലൊരു പേസ്റ്റ് പരുവത്തിനായിട്ട് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള കടലമാവ് ചേർക്കുക. അതുപോലെ തന്നെ 1 സ്പൂൺ തേനും കൂടി ചേർക്കാം. അപ്പോൾ തേൻ ഓപ്ഷനിലാണ്, തേൻ അലർജി ഉള്ളവർക്ക് തേൻ ഒഴിവാക്കാം. അപ്പോൾ ഇത്രയും മെയിനായിട്ട് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ക്രീം പരുവത്തിനായി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പതിയെ ഒന്ന് 50% നമ്മൾ ഏതൊരു ഫേസ് പാക്കും ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പായ്ക്ക് നമുക്ക് എന്നും ചെയ്യാൻ പറ്റിയൊരു പായ്ക്കാണ്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ താമരപ്പൂവിന് ഏതെല്ലാം കിട്ടാൻ ഇത്തിരി പാടാണ്. അതുകൊണ്ട് എന്താ പറയുക, കയ്യിലുള്ളവർ അത് കിട്ടാൻ എന്താ പറയുക, കിട്ടുന്ന ആൾക്കാരുണ്ടല്ലോ. ഒന്നുകിൽ അങ്ങാടി കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ അമ്പലങ്ങൾക്ക് ഒക്കെ ചേർന്നിട്ടുള്ള കടകളിലൊക്കെ ഇത് ഒരുപാട് കിട്ടും. പ്രത്യേകിച്ച് ചോറ്റാനിക്കരി അങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ ആ ഒരു പ്രദേശത്തുള്ളവർക്കൊക്കെ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ അങ്ങനെ വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ് ഈ താമരപ്പൂ എന്നൊക്കെ പറയണത്, പൂജയ്ക്കൊക്കെ എടുക്കണം. അല്ലെങ്കിൽ പിന്നെ അങ്ങാടി കടകളിൽ നിന്ന് വാങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങാടി കടകളിലും കിട്ടുന്ന കടകളുണ്ട്. അപ്പം അങ്ങനെ വാങ്ങിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ കുറച്ച് കിട്ടുമ്പോൾ കുറച്ചേറെ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്ന് എടുത്ത് ഓരോ ദിവസം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതൊരു പായ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയാറുണ്ട്, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയ, അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അതിനായിട്ട് കഴുത്തിൻ്റെ സൈഡിലോ ഫേസിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും ഒരു അല്പം എടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം, ഒരു അപ്ലൈ ചെയ്ത് 5 മിനിറ്റ് കഴിയുമ്പോൾ അറിയാം നമുക്ക് ഇറിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പം നമ്മൾ ഈ റോസാപ്പൂ ഉപയോഗിച്ചിട്ടുള്ള പായ്ക്കുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ് ഈ താമരപ്പൂ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം, പിന്നെ ഫേസ് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ അല്പം വെള്ളം ഡാബ് ചെയ്ത് കൊടുത്ത് പതിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളയാം. നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ, തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. അതുപോലെ തന്നെ ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുമ്പോഴും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു പായ്ക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.